ലൈംഗികാരോപണങ്ങൾക്ക് പിന്നാലെ പ്രതിസന്ധിയിലാണ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ. എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അമ്മ പ്രസിഡന്റ് മോഹൻലാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷമുള്ള മൗനം വെടിഞ്ഞിട്ടില്ല. ഫെഫ്കയിലും ഗുരുതര പ്രതിസന്ധിയുണ്ട്. എം കെ ഷുക്കൂർ ചേരുന്നുണ്ട്. ഷുക്കൂർ, രണ്ട് സിനിമാ മേഖലയിലെ തൊഴിലാളികളുടെ രണ്ട് സംഘടനയാണ് ഇത്രയധികം മൗനം പാലിക്കുന്നത്. ആകെ സംസാരിച്ചിരുന്ന രണ്ടു പേരാണ് ഇപ്പോൾ ആരോപണ വിധേയരായി സ്ഥാനത്ത് നിന്ന് മാറിവെക്കേണ്ട സാഹചര്യം. ഒരാൾ രാജിവെച്ചു, മറ്റേയാളുടെ രാജി സമ്മർദ്ദം കൂടി വരുന്നു എന്നാണ് അറിയുന്നത്. ബാബുരാജ് മാറണമെന്ന് സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ആരോപണം വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സിനിമയുടെ തന്നെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളുകളൊന്നും ഇതിൽ ഇതുവരെ മിണ്ടിയിട്ടില്ല. മോഹൻലാൽ ഇപ്പോഴും മൗനം തുടരുന്നു എന്നതും വലിയ പ്രതിസന്ധിയാണ്. എന്താണ് സംഘടനകൾക്കുള്ളിൽ നടക്കുന്നത്? കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് ഏറ്റവും അധികം ബാധിച്ചത് താരസംഘടനയായ അമ്മയാണ്. ആദ്യം ആരോപണമേറ്റ അതിനുശേഷം വന്ന തുറന്നു പറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ ജനറൽ സെക്രട്ടറി സിദ്ദീഖിന് സ്ഥാനം ഒഴിയേണ്ടി വന്നു. താൽക്കാലിക ചുമതല ബാബുരാജിന് നൽകിയെങ്കിലും ബാബുരാജിനെ ആ ചുമതല ഏറ്റെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഒരു എക്സിക്യൂട്ടീവ് വിളിക്കാൻ പോലും ബാബുരാജിന് സാധിക്കുന്നില്ല. കാരണം ഈ ബാബുരാജിനെതിരെ യും ആരോപണം വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആരോപണം വന്ന സാഹചര്യത്തിൽ ബാബുരാജും ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് പൃഥ്വിരാജ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ സാഹചര്യത്തിൽ അമ്മ വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് എടുത്തെറിയപ്പെടുകയായിരുന്നു. അമ്മ പ്രസിഡന്റ് മോഹൻലാൽ ആകട്ടെ ദുരൂഹമായ ഒരു മൗനത്തിലാണ്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. മോഹൻലാലിനെ ഒരു നടൻ എന്ന നിലയിലും മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ എന്ന നിലയിലും ഒപ്പം തന്നെ അമ്മയുടെ പ്രസിഡന്റ് എന്ന രീതിയിലും ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള ധാർമ്മികമായ സംഘടനാപരമായ ബാധ്യതയുണ്ട്. എന്നാൽ അദ്ദേഹം ഈ വിഷയത്തിൽ നിന്നും ഓടി ഒളിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു ദിവസം അദ്ദേഹത്തിന് പനിയായി, അമൃത ആശുപത്രിയിൽ ചികിത്സ തേടി എന്നൊരു വിവരമുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ദിവസം മാത്രമാണ് അദ്ദേഹം ആശുപത്രിയിൽ വന്നത്. പിന്നീട് അദ്ദേഹം സാധാരണ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിയുകയാണ് എന്നാണ് മനസ്സിലാക്കിയത്. എന്നാൽ പിന്നീട് അദ്ദേഹം ചെന്നൈയിലാണ് എന്ന് അറിയിച്ചത്. പിന്നീടും മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാനോ അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭിക്കാനോ സാധിച്ചില്ല. ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മ നേതൃത്വം വലിയ തോതിൽ ഒരു പ്രതിസന്ധിയിലാക്കപ്പെട്ടു എന്ന് തന്നെ മനസ്സിലാക്കണം. ബാബുരാജിനും ഇപ്പോൾ ഒന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. കാരണം നിലവിൽ ബാബുരാജാണ് അമ്മയുടെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി. എന്നാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആരോപണം വന്നതോടുകൂടി അദ്ദേഹം നിസ്സഹായനായി മാറിക്കഴിഞ്ഞു. അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളൊന്നും തന്നെ ഒരു പ്രതികരണത്തിനും തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. സ്വാഭാവികമായും മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള ആളുകളായിരിക്കണം ഈ ഒരു ഘട്ടത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നൊരു ധാരണയിലാണ് ബാക്കിയുള്ള അംഗങ്ങളെല്ലാം ഉള്ളത്. എന്നാൽ അവർക്കൊന്നും ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. ആർക്കെതിരെ വേണമെങ്കിലും ആരോപണം ഉയരാം എന്നൊരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം ഫെഫ്ക എന്ന സംഘടനയുടേതാണ്. 20 സംഘടനകളുടെ ഒരു യൂണിയനാണ് ഫെഫ്ക എന്ന് ഒരു ഫെഡറേഷനാണ് ഫെഫ്ക എന്ന് പറയുന്നത്. അതിന്റെ പ്രസിഡന്റ് ബി ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹവും ഒരു വ്യക്തി എന്ന രീതിയിലോ മറ്റോ ഒരു പ്രതികരണം നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അടുത്ത 31, 1, 2 തീയതികളിൽ ഫെഫ്കയുടെ വിശദമായ ഒരു യോഗങ്ങൾ ഇവിടെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ചർച്ചകൾ നടത്തി നയരൂപീകരണം നടത്തും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന കാര്യങ്ങൾ വസ്തുതാപരമാണോ, നിങ്ങൾക്ക് ഈ മൊഴി കൊടുത്ത ആളുകളെല്ലാം അറിയുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. ഇതിലെ ഏറ്റവും രസം ഷുക്കൂറ, ഞാൻ മനസ്സിലാക്കുന്ന പോലെ ഈ മാഫിയകളുണ്ട്. ഇന്നലെ ഇപ്പൊ പൃഥ്വിരാജിന്റെ പ്രതികരണം വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതിനെക്കുറിച്ച് തന്നെയാണ്. അപ്പം ആ സംഘം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു സംഘടന, അതിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ ഒരു സംഘടനയിൽ ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഈ കാര്യങ്ങൾ മാറ്റിവെക്കുന്നു എന്നുള്ളത് ഇപ്പോഴും അത്ഭുതകരമായ കാര്യമാണ്. കാരണം അമ്മയുടെ മീറ്റിംഗ് എന്തുകൊണ്ട് എക്സിക്യൂട്ടീവ് ചേരുന്നു എന്ന് പറഞ്ഞിട്ട് ചേരുന്നില്ല എന്നുള്ളത്. മറ്റൊന്ന്, ബാബുരാജിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഇപ്പോഴും സ്ഥാനത്ത് തുടരുന്നുണ്ട്. അദ്ദേഹത്തിനെ സിദ്ദിഖിന്റെ സ്ഥാനത്തേക്ക് മാറ്റാനൊക്കെയുള്ള നീക്കം നടക്കുമ്പോഴാണ് അവിടെ വലിയ പൊട്ടിത്തെറി വീണ്ടും ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പം അമ്മയ്ക്കുള്ളിൽ തന്നെ ഇത്ര വലിയ വിഷയങ്ങൾ നടക്കുമ്പോഴും ഈ പ്രധാനപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളത് വലിയ വീഴ്ചയാണ്. അപ്പം അമ്മയ്ക്കും മക്കൾക്കും ഒരുപോലെ പാളിപ്പോയൊരു സംവിധാനമായി ഈ സംഘടന മാറി എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പം എത്രയും പെട്ടെന്ന് പ്രതികരിക്കേണ്ട ഒരു സമ്മർദ്ദത്തിലേക്ക്, ഇതിനുള്ളിൽ നിന്ന് തന്നെയുള്ള ആളുകളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയല്ലേ ഇപ്പോൾ അതിനുള്ള സാധ്യത കാണുന്നുമുണ്ട്. ചില പ്രതികരണങ്ങൾ പുറത്തു വരുന്നുമുണ്ട്. അപ്പം വിഷയത്തിൽ, ബാബുരാജിന്റെ വിഷയത്തിലൊക്കെ ഒരു തീരുമാനം പെട്ടെന്ന് ഉണ്ടാകാനുള്ള കാര്യങ്ങൾ, നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 40,000 തൊഴിലാളികളാണ് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. കോടികളുടെ ബിസിനസ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. നിരവധി പേരുടെ ഉപജീവന മാർഗമാണ്. ആ അർത്ഥത്തിൽ അമ്മയിലും ഫെഫ്കയിലും എല്ലാമുള്ള പ്രതിസന്ധി
ഒരുപാട് പേരുടെ ഉപജീവനത്തെ ബാധിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, മലയാളത്തിലെ പ്രധാനപ്പെട്ട സിനിമാ താരങ്ങൾ അവർക്ക് മലയാള സിനിമയുടെ ഭാഗമാണ് എന്ന് പറയാൻ പോലും കഴിയാത്ത വിധം ഒരു അപമാന ഭാരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇപ്പോൾ മലയാളത്തിലെ സിനിമാ സംഘടനകൾക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരോപണങ്ങൾ മുഴുവൻ വന്നു തീരട്ടെ, കാര്യങ്ങളൊന്ന് കലങ്ങി തെളിയട്ടെ എന്നൊരു നിലപാടിൽ പലരും കാത്തു നിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അമ്മയെപ്പോലെ മലയാളത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു നടൻ, ഇന്ത്യൻ സിനിമയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു നടൻ എന്തുകൊണ്ട് മൗനം പാലിച്ച് മാധ്യമങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിലവിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല, മമ്മൂട്ടിക്കെതിരെയും ആരോപണം ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സാഹചര്യത്തിൽ ഇടപെടാവുന്നതേയുള്ളൂ. എന്നാൽ പോലും സംഘടന എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ആർത്തിൽ എന്തെങ്കിലും കാര്യമായ ഇടപെടൽ ഇപ്പോൾ നടക്കുന്നു എന്ന് പറയുക വയ്യ. ജഗദീഷ് അടക്കമുള്ളവരുടെ പേരുകൾ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ആധികാരികമായ ഒരു അടിസ്ഥാനം നമുക്ക് പറയാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, ഫെഫ്കയുടെ കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെയാണ്. വി ഉണ്ണികൃഷ്ണൻ വലിയ നേരത്തെ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്ന ആളാണ്. അദ്ദേഹം സംവിധായകനാണ്, മോഹൻലാലിന്റെ ബന്ധുവാണ്. അദ്ദേഹത്തിനും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഞങ്ങൾക്ക് ഇതാണ് നിലപാട്, ഞങ്ങളുടെ സംഘടന ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അല്ല, ഇവര് സംഘടനയ്ക്കുള്ളിൽ, ഇപ്പൊ ഫെഫ്കയ്ക്കുള്ളിലോ അമ്മയ്ക്കുള്ളിലോ ഇതുവരെ ഈ താരങ്ങളോട്, ആരോപണം നേരിടുന്ന ആളുകളോട് ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണമെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അത് നിലവിൽ അത്തരത്തിലുള്ളൊരു വിശദീകരണമോ സംഘടനാപരമായ നടപടികളോ ഒന്നും തന്നെ നടക്കുന്നില്ല. കാരണം ഇതിനകത്ത് ആർക്കെതിരെ വേണമെങ്കിലും ആരോപണം വരാം എന്നുള്ള ഒരു സാഹചര്യത്തിൽ കാത്തു നിൽക്കുക എന്നത് മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ള ഒരു പോംവഴി. പ്രത്യേകിച്ച് സിദ്ദീഖ് ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൾ ആരോപണം നേരിട്ട് പുറത്തു പോവുകയാണ്. പിന്നീടാണ് ബാബുരാജ് വരുന്നത്, ബാബുരാജിനെതിരെയും സമാന രീതിയിൽ ആരോപണം വരുന്നു. ഇനി ഒരാൾ വന്നാൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയരില്ല എന്ന് എന്താണ് ഉറപ്പ് എന്നാണ് അതിന് സംഘടനക്കകത്ത് തന്നെ ആളുകൾ ചോദിക്കുന്നത്. സ്വാഭാവികമായും വനിതാ അംഗങ്ങളുണ്ട്, അൻസിബയുണ്ട്, അനന്യയുണ്ട്, ജോമോളുണ്ട്, ഇവരൊന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ അമ്മയുടെ തലപ്പത്തേക്ക് ഒരു വനിതയെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. കുറച്ചുകൂടി സുരക്ഷിതം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുരക്ഷിതം ഒരു വനിതാ ഭാരവാഹി അമ്മയുടെ ജനറൽ സെക്രട്ടറി ആവുന്നതാണ് എന്നൊരു ചർച്ച സ്വാഭാവികമായി ഉണ്ട്. എന്നാൽ പോലും അതിനുള്ള തീരുമാനം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ.